ഗുരുഗണേശാഭ്യാം നമ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ദുർദേവത അല്ലെങ്കിൽ അധമദേവത അതേപോലെ തന്നെ ദുർമൂർത്തികൾ അല്ലെങ്കിൽ പ്രതികൂല ശക്തികൾ പ്രപഞ്ചത്തിൽ കാണുന്ന എന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാൻ ഈ ദുർദേവത അല്ലെങ്കിൽ അഥവാ ദേവതകളെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്തു അതായത് ഈ ദുർമൂർത്തികളെ ഉപാസിക്കാനുള്ള അധികാരമാർഗെല്ലാമാണ് ഉള്ളത് ദുർമൂർത്തികളെ ഉപാസിക്കുന്നതിലുള്ള ദൂഷ്യമായിട്ടുള്ള വശം ദോഷവശം എന്താണെന്നുള്ള വീഡിയോകളൊക്കെ ചെയ്തെങ്കിലും പലർക്കും ഈ ദുർമൂർത്തി എന്നതിൽ അതെന്താണെന്ന് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ചിലവർക്കത് അത് അത് അങ്ങനെ ഇല്ല എന്നാണ് ചിലവരൊക്കെ പറയുന്നത് അത് അത് ആ ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ ദുർദേവത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മനു മനുഷ്യരിൽ തന്നെ പല സ്വഭാവമുള്ള മനുഷ്യരുണ്ട് നല്ല സ്വഭാവമുള്ള മനുഷ്യരും ചീത്തയായിട്ടുള്ള സ്വഭാവമുള്ള മനുഷ്യരും ഉള്ളതുപോലെ തന്നെ ദേവതകളിൽ തന്നെ ദേവതകളിലും നല്ല സ്വഭാവമുള്ള ദേവതകളും ചീത്ത സ്വഭാവമുള്ള ദേവതകളും ഉണ്ട് അപ്പോൾ ഈ ചീത്ത സ്വഭാവമുള്ള ദേവതകളെയാണ് അധവൻ ദേവതകൾ അല്ലെങ്കിൽ ദുർദേവതകൾ നമ്മൾ പറയുന്നത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ വടയക്ഷീനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വടയക്ഷീനെ ജപിച്ചു മന്ത്രസ്ഥിതി വന്നു കഴിഞ്ഞാൽ യക്ഷി നമ്മുടെ മുൻപിൽ ആ സാധകൻ്റെ മുൻപിൽ പ്രത്യക്ഷമായിട്ട് വന്ന് ആദ്യം തന്നെ ആവശ്യപ്പെടുന്നത് സംഭോഗത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ സംഭവം ചെയ്ത ആ സാധകൻ ആ യക്ഷിയെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമാണ് ആ യക്ഷി പിന്നീട് ആ സാധകൻ്റെ മാന്ത്രിക പ്രയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അനുകൂലമായിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവം അപ്പം അതൊരു ദേവതയ്ക്ക് ചേർന്ന ഒരു സ്വഭാവമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു വടയക്ഷീനെ അധമദേവതയായിട്ട് പറയുന്നു അപ്പോൾ അതാണ് അധമ അധമദേവതകൾ എന്ന് പറയുന്നത് ഇനി ദുർമൂർത്തികൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ കാണുന്ന പ്രതികൂല ശക്തികളെയാണ് ദുർമൂർത്തികൾ എന്ന് പറയുന്നത് ദുർമൂർത്തിയും ദുർദേവതകളും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ ദുർമൂർത്തികൾ എന്ന് പറയുന്നത് ദേവതകളല്ലാത്ത പ്രതികൂലമായിട്ടുള്ള അനേക ശക്തികളുണ്ട് അതായത് ഇപ്പോൾ ആസ്വരീയമായിട്ടുള്ള പല ശക്തികളും ഉണ്ട് അതായത് അതുപോലെ തന്നെ മരിച്ച വ്യക്തികളുടെ ആത്മാ ആത്മാവുകൾ രക്ഷസ് ബ്രഹ്മരക്ഷസ് പോലുള്ള ഇതുകൾ ഒക്കെ ഉണ്ട് അതാണ് ദുർമൂർത്തികൾ എന്ന് പറയുന്നത് ദേവതകൾ എന്നുള്ള ഒരു ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത കരുതലുണ്ട് അതാണ് ദുർമൂർത്തികൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ദുർമൂർത്തികൾ എന്താണ് ദോഷം വരുത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധന ഇപ്പോൾ തന്ത്രശാസ്ത്രവും മന്ത്രശാസ്ത്രവും പഠിച്ച വ്യക്തികൾക്കറിയാം സാധനമൊക്കെ ചെയ്യാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ പൂജാ ഹോമാദി കർമ്മങ്ങളും അതുപോലെ സാധന മന്ത്രജപം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുന്നതിന് മുൻപ് താന്ത്രിക ക്രിയകൾ ചെയ്യും അതായത് താളത്രയും ദിഗ്ബന്ധനം അഗ്നിപ്രാകാരം പോലുള്ള ക്രിയകളൊക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള പ്രതികൂല ശക്തികളെയും ദുർമൂർത്തികളെയൊക്കെ അകറ്റി നിർത്താൻ അവരുടെ അവരിത് വരുത്തുന്ന വിഘ്നങ്ങളെ അകറ്റി നിർത്താനാണ് വേണ്ടിയിട്ടാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ദുർമൂർത്തികൾ ഇതുപോലുള്ള സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വിഘ്നം വരുത്താൻ നോക്കുകയും അതുപോലെ അത് ശുദ്ധമാക്കുവാനും അതിൽ പൂ പുണ്യം തട്ടിയെടുക്കാനൊക്കെ ശ്രമിക്കും അപ്പോൾ അത് നമുക്ക് സാധന കൃത്യമായിട്ട് ചെയ്യുവാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ കൃത്യമായിട്ട് ജപിക്കാനോ ഏകാഗ്രമായിട്ട് ഇരുന്ന് ജപിക്കാനോ സാധിക്കില്ല അപ്പോൾ ആ ഒരു വിഘ് വിഘ്നത്തെ അല്ലെങ്കിൽ ആ ഒരു തടസ്സത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് താളത്രയും ദിഗ്ബന്ധനം പോലുള്ള ക്രിയകളൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ മന്ത്രശാസ്ത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഷടങ്കന്യാസങ്ങളിൽ അവസാനത്തെ രണ്ട് മന്ത്രങ്ങൾ നോക്കിയാൽ അറിയാം കവചായഹും എന്ന് പറയുന്ന മന്ത്രം നമ്മുടെ സംരക്ഷണം ഇതുപോലുള്ള പ്രതികൂല ശക്തികളിൽ നിന്നും നമ്മുടെ സംരക്ഷണത്തിനും അസ്രായഫൾ എന്ന് പറയുന്ന മന്ത്രം നമ്മുടെ ഇതുപോലുള്ള ശക്തികളെ ഉച്ഛാടനം ചെയ്ത് അകറ്റി നിർത്തുവാനും വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ അപ്പോൾ ഇതുപോലുള്ള ക്രിയകളൊക്കെ ചെയ്യാതെ നമ്മൾ മന്ത്രജപത്തിനും ഒക്കെ കാര്യങ്ങളൊക്കെ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്കറിയാം നമുക്കത് കൃത്യമായിട്ട് ഏകാഗ്രതയോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കില്ല അത് ചെയ്തിട്ട് നമ്മൾ ഈ തളത്രയും നിഗ്ബന്ധന ഒക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ മാറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നല്ല ഏകാഗ്രതയോടുകൂടി മനസ്സിനെ ശാന്തവും ഒക്കെ ആക്കി നമുക്ക് ജപിക്കാനും സാധനം ചെയ്യാനൊക്കെ സാധിക്കും അതുപോലെ ഈ ദുർദേവതകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രമുഖ കുറേ ദുർദേവതകൾ ഉണ്ടെങ്കിലും പ്രമുഖമായിട്ട് നമുക്കറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യക്ഷികൾ അനേകം ഉണ്ടെങ്കിൽ അതിൽ ചില യക്ഷികൾ വടയക്ഷണി ഉൾപ്പെടെ കുറച്ച് യക്ഷികൾ അധമ ദേവതകളിൽ പെടുന്ന ദേവതകളാണ് അതുപോലെ ചാത്തന്മാർ നമുക്കറിയാം വിഷ്ണുമായും കുറച്ച് വിഷ്ണുമായയുടെ പരിവാരങ്ങളായിട്ടുള്ള ചാത്തന്മാരിൽ വിഷ്ണുവായേയും പിന്നെ കുറച്ച് ചാത്തന്മാരും ഒഴിച്ചുള്ള ഭൂരിഭാഗം ചാത്തന്മാരും അധമദേവതകളാണ് ചാത്തന്മാരാണ് അധമദേവതകൾ വിഷ്ണുവായ അല്ല അതുപോലെ അറുകോല പിന്നെ മാടൻ അതുപോലുള്ള ദേവതകളൊക്കെ ഈ അഥവാ ദേവതാ ഗണത്തിൽ പെടുന്ന ദേവതകളാണ് പിന്നെ പലരും എന്നോട് ചോദിക്കുന്നത് ചാത്തന്മാരെ കുറിച്ചാണ് ചാത്തന്മാർ ദുർദേവതയാണോ അതിനെ കുറിച്ച് പലർക്കും പലർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ചാത്തന്മാർ വിഷ്ണുവായും പിന്നെ കുറച്ച് ചാ വിഷ്ണുമായ പരിവാരങ്ങളാണ് ഈ ചാത്തന്മാർ അപ്പോൾ ഈ ഈ വിഷ്ണുവുമായ ഒഴിച്ചും അതുപോലെ കുറച്ച് ചാത്തന്മാരും ഒഴിച്ച് ബാക്കിയുള്ള ഭൂരിഭാഗം ചാത്തന്മാരും അഥമദേവതകളാണ് എന്തുകൊണ്ടെന്നു വച്ചാൽ ഈ ചാത്തന്മാരെ വെച്ച് എത്ര നീചമായിട്ടുള്ള ക്രിയകളും നമുക്ക് ചെയ്യാം അതായത് എത്ര ദാസ്യവേല പോലുള്ള നീചമായിട്ടുള്ള കർമ്മങ്ങളും ചാത്തന്മാരെ വെച്ചിട്ട് സാധിക്കാൻ ചെയ്യാൻ സാധിക്കും അതായത് ഇപ്പോൾ ഹനുമാൻ മന്ത്രസിദ്ധി വന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഈ ചാത്തന്മാരെ വശീകരിച്ച് നിയന്ത്രണത്തിലാക്കിയ ശേഷം എത്ര നീചമായിട്ടുള്ള കർമ്മങ്ങൾ വേണമെങ്കിലും ഈ ചാത്തന്മാരെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കും അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇതൊരു ദേവതയ്ക്ക് ചേർന്ന ക്രിയ അല്ല മനുഷ്യനും ദാസ്യവേല ചെയ്യ എന്ന് പറയുന്നത് പക്ഷെ അത് ചാത്തന്മാർ അത് സേവിച്ചു കഴിഞ്ഞാൽ ചാത്തന്മാരെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാലും ഒക്കെ ചാത്തന്മാർ അത് ചെയ്യും അപ്പം അതുകൊണ്ടാണ് ഈ ചാത്തന്മാരെ ഈ ആത്മദേവതകളിൽ ഉൾപ്പെടുത്താൻ കാരണം അല്ലെങ്കിൽ അങ്ങനെ പരിഗണിക്കാൻ കാരണം അതുകൊണ്ടാണ്